വളരെ നിർണായകമായ ഒരു വാർത്ത കേരളി ന്യൂസ് പുറത്തുവിടുകയാണ് ഡി സി സി സെക്രട്ടറിയുടെ കോറി പ്രവർത്തിക്കാനായി ആർ എസ് എസ് നേതാവ് മൂന്ന് കോടി രൂപ കോഴ വാങ്ങിയതായുള്ള വെളിപ്പെടുത്തൽ കോഴ വാങ്ങിയത് ആർ എസ് എസിന്റെ നേതാവ് വി ശശിധരനാണ് കോഴ നൽകിയത് കണ്ണൂർ ഡി സി സി സെക്രട്ടറിയും കോറിയുടമയുമായ സി ജെ തങ്കച്ചൻ എന്നുമാണ് കേരളി ന്യൂസിന് ലഭ്യമാകുന്ന വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പാനൂരിലെ തന്നെ ഒരു ആർ എസ് എസിൻ്റെ പ്രമുഖ പ്രവർത്തകൻ പി കെ ചാത്തുവാണ് ചാത്തുവിന്റെ പാനൂർ ചെണ്ടയാട്ടെ ഭൂമിയിലാണ് തങ്കച്ചൻ്റെ ക്വാറി ക്വാറിയുടെ വാടക ഇനത്തിൽ ലഭിക്കേണ്ട മൂന്ന് കോടി രൂപ ശശിധരൻ തട്ടിയെടുത്തു എന്നാണ് ചാത്തു പരാതി പറയുന്നത് ഈ പരാതി ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതാക്കൾക്കും ചാത്തു നൽകിയിരുന്നു കൊന്നുകളയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പി പി സുരേഷ് ബാബു എന്ന കണ്ണൂരിലെ ആർ നേതാവ് ചാത്തുവിന് നൽകിയ പ്രതികരണം ആദ്യം ചാത്തുവിൻ്റെ വെളിപ്പെടുത്തൽ ന്യൂസ് ഒളി ക്യാമറയിൽ പകർന്നത് നമുക്ക് കാണാം പിന്നെ ശശി പിന്നെ തങ്ങച്ചനോൻ്റെ കോറി പിന്നെ അതുപോലെ ചേരിക്കൽ ക്രഷർ ഇതെല്ലാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി അന്നത്തെ പാനൂർ താലൂക്ക് പിന്നെ പ്രചാരക്ക് വിഷ്ണുവിനെ നേതൃത്വത്തിൽ പോയിട്ട് അടിച്ചു പൂട്ടിക്കുന്നു വിഷ്ണുവും പിന്നെ വിളക്കൊട്ടൊരു രാജീവനും അങ്ങനെ തന്നെ അവിടെയുള്ള സജീവമായ സംഘത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളും മറ്റുള്ള ആൾക്കാരെല്ലാം പോയിട്ട് പൂട്ടിക്കുന്നു അപ്പം പൂട്ടിച്ചതിന് ശേഷം പല പിന്നീടും പല ചർച്ചകളും നടക്കുന്നു ചർച്ചകളൊന്നും വിജയിക്കാണ്ടതിന് ശേഷം പിന്നെ രണ്ടായിരത്തി പ പതിനേഴ് പിന്നെ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഈ തുക്കിനങ്ങാടി കാര്യാലയത്തിൽ വെച്ചിട്ട് ഈ നമ്മൾ ചർച്ച നടക്കുന്നു ആ ചർച്ചയിലും വിജയിക്കുന്നില്ല അപ്പം വിജയിക്കാണ്ട് നിന്ന സമയത്ത് പിന്നെ പിന്നെ രണ്ടാമത്തെ ദിവസവും പിന്നെ ഈ ചർച്ച നടക്കുന്നു അന്നും വിജയിച്ചില്ല അപ്പോഴേ പിന്നെ ഈ വിജയി കണ്ട ഈ ശശീനെ ഒന്നിച്ചുള്ള ഇപ്പം പിന്നെ ഈ കാര്യങ്ങളിലൊന്നും നോക്കി നടത്തുന്ന രാജീവൻ ഉണ്ടല്ലോ ഇയാളായിട്ട് ഒരു ബിനാമി ആയിട്ടുള്ള പഠനാളാണ് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു മങ്ങനേരി എസ്റ്റേറ്റിൽ ഒരു സ്വത്ത് പിന്നെ കോർപ്പറേഷൻ വന്നത് മുതൽ ഈ പിന്നെ ശശിയും രാജീവനും തമ്മിലുള്ള ഒരു ബിനാമി ഷാറുണ്ട് അപ്പോൾ ഇയാളെ പല പല ബിസിനസ് സാമ്രാജ്യങ്ങൾക്കും ശശിയും പിന്നെ ആയിട്ട് ഷെയറാണ് അപ്പോൾ ആ രാജീവനും ശശി അവിടെ എന്നോട് പറയുന്നത് നിങ്ങൾ എത്രയും കേസുകളെല്ലാം പതിലേത്തായിട്ടാണ് പിന്നെ നിങ്ങൾ എന്നാലും സംഘത്തിനെന്തായാലും അങ്ങ് ഇപ്പം മധ്യസ്ഥ പറഞ്ഞിട്ട് തീരുമാനമാകുന്നില്ല ഞാനോ അപ്പം സംഘത്തിനെ നിങ്ങളങ്ങ് കൊന്നുകളു എന്നാൽ പിന്നെ നമ്മൾ സംഘടനേനെ കേസ് നടത്തും പിന്നെ സുപ്രീം കോടതി വരെ കേസ് നടത്തും അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോഴും ഞാൻ രാജീവ് ഇത് ഇത് ഒരു രണ്ടാളിത് പറഞ്ഞത് എത്രയും ഞാൻ ജീവിതത്തിൽ ഒരാളെ കൊല്ലേനോ അങ്ങനത്തെ സംഘപ്രവർത്തനം ഈശ്വര്യ പ്രവർത്തനം എന്നുള്ളതിൽ പോകുക എന്നല്ലാതെ എൻ്റെ കേസിൽ പെട്ട് തന്നെ ഞാനൊരു നിരവരാധി തന്നെ ആ സ്ഥലത്തിൻ്റെ ഉടമയെന്നുള്ളതിലെ കേസ്പ്പെടുത്തിയാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളൂ അപ്പം എന്നാൽ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുറേ ആയിട്ടുള്ള തന്നെ ഒരു കരുതി കൂട്ടി കേസിൽപ്പെടുത്തി അങ്ങനെ ഞാൻ ശിക്ഷിക്കപ്പെട്ടു അങ്ങനെ രണ്ടാം ദിവസം പിന്നെ സുരേന്ദ്രൻ ശശിയും എല്ലാം ഡേമുക്ക് കാര്യത്തിൽ എന്നെ വിളിച്ച് പിന്നെ ഞാനവിടെ ചെന്നേ എന്നോട് പറഞ്ഞ് എന്നാ തങ്കച്ചനങ്ങളായിട്ട് വരും വരാക്കല്ലേ അപ്പോൾ നിങ്ങൾ ഈ ഈ ആദ്യം ഇവിടെ ഇരിക്കണ്ട നിങ്ങൾ വായനശാലയിൽ പോയിട്ടിരിക്കും അപ്പം ഞങ്ങൾ തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങളെ വിളിക്കാതെ അപ്പോൾ ഞാനവിടെ വായനശാലയിൽ പോയി കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഈ സുരേന്ദ്രൻ എന്നെ വിളിച്ച് അത്തോട്ട് എത്ര പൈസക്ക് തീരാം ഈ പ്രശ്നം നിങ്ങൾക്ക് പത്ത് മൂന്ന് പതിനേഴ് വരെ ഉണ്ടോയോ കൈ പിന്നെ കല്ലിൻ്റെ പൈസത്തിലോ വേണ്ടത് ഞാൻ പറഞ്ഞു തങ്കച്ചനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇനി ഇങ്ങോട്ട് പ്രത്യേകിച്ച് പറയേണ്ട വച്ചില്ലേ എല്ലാവരോടും ശശിയോടക്കം പറഞ്ഞു നാല് കോടി ഉറപ്പാ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം രണ്ടാമത്തെ ദിവസം പിന്നെ ശശിൻ്റെ വീട്ടിൽ പോരെ ശശി പറഞ്ഞ് ഇന്ന് പിന്നെ നമ്മൾ തങ്കച്ചനും പിന്നെ ഞമ്മളും കൂടി ഇരുന്നിട്ട് തീരുമാനായതിന് ഒന്നര കോടി ഉറുപ്പ്യ നിങ്ങൾക്ക് പത് പത്തുമുതൽ പതിനേഴ് വരെയുള്ള കല്ലിൽ വണ്ടിക്ക് പൈസ തരൂ ആ പൈസ അന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ചെരിക്കലുള്ള ക്രഷവ് തുറന്നുകൊടുക്കും അപ്പം വിഷുവിന് മുമ്പേ തുറന്നു കൊടുക്കാന്നുള്ള തരത്തിലുള്ള അഗ്രിമെൻറ്റ് അങ്ങനെ വിഷുവിൻ്റെ രണ്ട് ദിവസം മുമ്പേ ക്രഷർ തുറന്നു കൊടുത്തു ക്രഷർ ക്രഷവ് തുറന്നുകൊടുത്തേ പിന്നെ എന്നെ ഒന്നും ക്രഷർ തുറന്നു കൊടുക്കും എനിക്ക് പൈസ തന്നില്ല ഞാനീ ആടുന്ന് ഭയങ്കര ആഘോഷം ബിരിയാണിയിൽ ലഡുവിതരണം എല്ലാം അറിയി എന്നെ ആടുന്ന ആൾ അറിയിച്ചേരെ ഞാനപ്പുഴ ചേച്ചിൻ്റെ കൂട്ടിൽ പോയി ചേച്ചിയോട് പറഞ്ഞു ഇതെന്താ കൃഷ്ണർ കുറഞ്ഞിട്ട് നമുക്ക് പൈസയല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഒന്നര കോടി ഉറുപ്പൊക്കെ തീരുമാനിച്ചതിനങ്ങനെ സംഘം തീരുമാനിച്ചതല്ലേ അറിഞ്ഞത് ഏ അത് ഒന്നര കോടി ഉറപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും പറ്റില്ല ഒരു അഞ്ച് മാസം കൊണ്ട് തരും അതാ സംഘം തീരുമാനം തങ്കച്ച മുൻ്റെ അടുത്ത് പോയത് എൻ്റെ മോളവർത്താവും പിന്നെ ആൾ എല്ലാം പോയതിനു ശേഷം മൂന്ന് കോടി ചേച്ചി കൊടുത്തതെന്ന് അവർ പറയുന്നു പക്ഷേ ശേശ എന്നോട് പറഞ്ഞത് ഒന്നര കോടിയേ കിട്ടിയിട്ടുള്ളൂ എന്ന് ആ ഒന്നര കോടി പൈസ കിട്ടിയിട്ടുണ്ട് ഉറപ്പായിരുന്നില്ലല്ലേ അങ്ങനെ പറയില്ലേ പൈസ കിട്ടിയില്ലാപ്പം അല്ലേ തങ്കച്ചനെ എൻ്റെ ഒരു വർഷവും കുറേ നടക്കില്ല എന്നുവെച്ചാൽ അത്രയും ശക്തമായിട്ടുള്ള ആൾക്കാരല്ലേ മേലൂരിലെ സുരേഷ് ബാബു സുരേഷ് ബാബു പിന്നെ നിങ്ങൾ കാര്യം പറയുന്നു പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഫോൺ നമ്പർ വന്നു അപ്പോൾ ഞാൻ സുരേഷ് ബാബുൻ്റെ വീട്ടിൽ പോയി ഒരു കാര്യം പറഞ്ഞുതരാം സുരേഷ് ബാബു പറഞ്ഞു എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം പിന്നെ ശരി പൈസ വാങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാമതോ ആരോടൊങ്ങും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ടാലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ലേ സംഘത്തിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എനിക്കറിഞ്ഞോളൂ ഞാൻ എന്നാൽ എന്താ കാര്യം അത് സംഘം അങ്ങനെ അങ്ങക്ക് അറിയാവുകണ്ടായിരിക്കും എന്നാലും ആ സംഘത്തിൻ്റെ തീരുമാനം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും അറിയാൻ പറ്റില്ല ഞാൻ സംഘം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല അതിന് ഞാൻ ഇത്രയും കാലമായി സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്നോട് ഇങ്ങനെ ഇതാവുന്നോ ഞാൻ കണക്കൂട്ടിട്ടില്ല ഇന്ന് പറഞ്ഞ് വെള്ളമക്കിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലൊന്നും ഇത് പറയാൻ എനിക്കൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്തിനും സംഘമല്ലേ സംഘത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരാൾ പറ്റിക്കും വിശ്വാസം അങ്ങനെയുണ്ടെങ്കിലും സംഘത്തിൻ്റെ മേലുള്ള ആൾക്കാർ പറഞ്ഞിട്ടില്ലേ സംഘത്തിൻ്റെ പ്രാന്തീയ കാര്യകർത്താക്കൾ പറഞ്ഞിട്ടില്ലേ ഈ ഒരു എത്രയോ കേസ് ശശിയെല്ലാം നടത്തുന്നത് അംഗത്തിൻ്റെ പ്രതികളെല്ലാം കേസ് ശശി കേസ് നടത്തുന്ന ശശി കേസ് പിന്നെ ജാമ്യത്തിൽ ഇറക്കുന്ന ശേഷി ശശി വിചാരിക്കാണ്ട് ഒരു സ്ഥലം ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എത്രയോ ആൾക്കാർ ജയിലിൽ നിന്ന് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ജാമ്യത്തിൽ നോക്കുന്നില്ല ഒന്നുമില്ല ഇപ്പം നമ്മൾ ശശിൻ്റെ കീഴിലാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ ഏത് പ്രതികളും ശശീൻ്റെ അടുത്ത് ആ കേസ് നടത്തുന്നത് കൊണ്ട് ശശി പറയാൻ പല വെക്കേണ്ടി വരും ഇല്ലെങ്കിൽ കേസ് നടത്തുന്ന എന്താ വെച്ചാൽ ആർ എസ് എസിൻ്റെ കേസ് നടത്തുന്ന പ്രതികൾക്ക് പതിമൂവായിരം റുപ്യ അങ്ങനെ കൊടുക്കുന്നുണ്ട് പത്തായിരം റുപ്യ ബുൾട്ടി കൊടുക്കും മൂവായിരം റുപ്യ ഇവർക്ക് എറിഞ്ഞാൽ വെച്ചാൽ ഇതിനും പിന്നെ അഞ്ഞൂറ് റുപ്യ പിന്നെ ഈ ജയിലിലും അങ്ങനെ പതിമൂവായിരത്തഞ്ഞൂറ് റുപ്യ ജയിൽ കേസിലുള്ള എത്ര കോടിക്കണക്കിന് ഉറപ്പ സംഘം ഇപ്പം ഈ കേസിലെ പ്രതികൾക്ക് കൊടുക്കുക അപ്പം പതിമൂവായിരത്തി അഞ്ഞൂറ് റുപ്യ കിട്ടുന്നുണ്ട് പിന്നെ മറ്റുള്ള അനുമില്ല വീടില്ലാത്ത വീട് മറ്റുള്ള എല്ലാം പിന്നെ ഇങ്ങനെ ഉണ്ടായ പിന്നെ സംഘത്തിൻ്റെ ഇതുകൊണ്ട് ചെയ്ത് അപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ എന്ന് വെച്ചാൽ ആനുകൂല്യം കൊടുത്തിട്ട് ഇതിലെ പിന്നെ പ്രതികളെയും മറ്റേന്ന് വെച്ചാൽ സംരക്ഷിച്ചിട്ട് ശശീൻ്റെ പോലത്തെ ഉത്രാപെട്ട ആൾക്കാർ ഇവരെ കൊണ്ട് കോറികളും മറ്റും നിർത്തിവെപ്പിച്ചിട്ട് പിന്നെ ഇവർ തന്നെ ഒറ്റക്ക് പോയിട്ട് മധ്യസ്ഥ പറഞ്ഞിട്ട് പൈസയും വാങ്ങിച്ച് പിന്നെ ഇവർ തന്നെ തീരുമാനമെടുക്കുക ഞമ്മളെ പോലത്തെ പാവപ്പെട്ട സ്വയം സേവന്മാരെ എല്ലാ സ്ഥലത്തും കൂടി ഇവർക്ക് തീരുമാനമെടുക്കുന്ന പൈസ വാങ്ങുന്നു ഇവർ തീരുമാനമെടുക്കുന്ന സംഘത്തിൻ്റെ തീരുമാനം എന്തും പോയി ചിരസ വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലും ഇവർ പൈസ വാങ്ങിയിട്ട് ആക്കുന്നു അപ്പം പിന്നെ മറ്റുള്ള സംസ്ഥാന നേതാക്കന്മാർക്ക് അനുമതി ആയതിനു ശേഷം ഞാൻ മാർച്ച് ഇരുപത്തിരണ്ടിന് കേസാൻ എനിക്ക് അനു ഇതരായിട്ട് വിധിയായി വിധിയായതിനു ശേഷം ഞാൻ ഇത് ഇവർ ശശിനടുന്ന് എത്തിയാനും കിട്ടിയില്ല ഈ സുഹർശനും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല സുഹർശനും പിന്നെ ബലറാം മക്കയിലും കണ്ണൂരും വിൽക്കുന്ന ആളല്ലേ അപ്പോൾ ശശിക്ക് പിന്നെ ഇവരായിട്ടുള്ള ബന്ധമുണ്ടാവും ശശി ഇവരെല്ലാം എങ്ങനെയെങ്കിലും വായി മൂടിക്കെട്ടുന്ന പ്രശ്നം ഉണ്ടാവും ഇവർക്ക് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാനത്തില്ല ഞാൻ പിന്നെ ഈ കെ സാനന്ദകൃഷ്ണാട്ടനും കൂടി തീരുമാനിച്ചിട്ട് പിന്നെ സംസ്ഥാന കാര്യകർത്താക്കി പരാതി കൊടുക്കണം തീരുമാനിക്കുന്നു അങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് കെ പി വി മേനോമയെ പിന്നെ സംസ്ഥാന കാര്യവാഹ് പിന്നെ ഗോപാലംകുട്ടി മാഷ് സംസ്ഥാന സഹപ്രാന്ത പ്രചാരക് പിന്നെ ഈ പ്രചാരക് ഹരികൃഷ്ണമാർജി പിന്നെ സഹപ്രചാരക്ക് പിന്നെ സുഹർഷെ പിന്നെ സംസ്ഥാന സഹ പിന്നെ സംഘത്തിൻ്റെ സഹ ഇത് പിന്നെ ഇത് പ്രസിഡന്റ് പ്രസിഡന്റ് വേലറാം വക്കീൽ സംഘചാലക് പ്രസിഡന്റ് ഞങ്ങൾ സംഘം സംഘചാലക്കെന്ന് അപ്പോൾ ആ സംഘ സംസ്ഥാന സഹസംഘചാലക് വെൽടാൻ വക്കീൽ ഇവർക്ക് നമ്മൾ കത്ത് എഴുതിയിട്ട് രജിസ്റ്റർ ചെയ്തിൽ നമ്മൾ പുറത്ത് ഇതാക്കി കോടതിയിൽ തേ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി ജയിലിൽ പോകുന്നവരെ എനിക്ക് പൈസ തരും സംഘത്തിൻ്റെ ചുമതലപ്പെട്ട പ്രാന്തി വിവാഹം വിഭാഗത്തിൻ്റെ ആളല്ലേ അപ്പം പ്രാന്തീയകാര്യകർത്താക്കൾ സംഘല്ലേ സംഘം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സംഘ അപ്പം ബി ജെ പി ആണെങ്കിലും സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ പെട്ടേ ബി ജെ പി അപ്പം ബി ജെ പിന്നെ നിയന്ത്രിക്കുന്ന സംഘ അപ്പം ബി ജെ പിൻ്റെ നിയന്ത്രിക്കുന്ന രാജ്യം ഭരിക്കുന്നൊരു സംഘടനേൻ്റെ പ്രാന്തീയ സംസ്ഥാനത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ ഇപ്പം ബി ജെ പിൻ്റെ വില നിയന്ത്രിക്കുന്ന സംഘത്തെ അഞ്ച് കാര്യകർത്താക്കൾക്ക് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ പിന്നെ ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ വരാണ്ടിരിക്കുകയല്ലോ അങ്ങനെ രജിസ്റ്റേഡ് ചെയ്ത കത്ത് ചെയ്യണം എന്ന് വിചാരിച്ചു ഞാൻ അപ്പം കോടതി എനിക്ക് മുന്നൂറ്റി രണ്ട് രൂപ വരെ ശിക്ഷയാണ് വിധിക്കുന്നത് അപ്പം വിധിച്ചുതരാൻ ഞാൻ സുഹർഷഞ്ജിനെ വിളിക്കുന്നു സുഹർ സഞ്ജിനെ വിളിച്ചപ്പോൾ സുഹർഷഞ്ജി പറഞ്ഞ് മുന്നിരണ്ടാണെങ്കിൽ ചേർത്തിട്ടുള്ള ലൈഫായിരിക്കും അപ്പം നിങ്ങൾ വേറെ ആകാറ് പിന്നെ ഞാൻ നിങ്ങളെ പൈസ പെട്ടെന്ന് വാങ്ങിത്തരും പിന്നെ അങ്ങനെ സൗകര്യത്തോട് വരണങ്ങൾ ഭാര്യയോട് മാറ്റിനോടും പറഞ്ഞ് ഞാൻ പൈസ വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കും ഇതാ പിന്നെ അറേഷം കഴിഞ്ഞോട് എന്നെ നിങ്ങളെ പൈസ എത്തിച്ചരും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇപ്പം ഗസ് ഇത് എത്തി ചെയ്യണ്ട റിഷിയേണ്ട അപ്പം പിന്നെ റഷ്യായി കണ്ട ഇപ്പറല്ലേ വേറെ സുഹർഷഞ്ജി ഇല്ല പറയുന്നത് അപ്പം പിന്നെ പിന്നെ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സുഹർസഞ്ചി ഇത് പറയുക നമുക്ക് പൈസ അതിൻ്റെ ഏർപ്പാടൊന്നുമില്ല പിന്നെ കൃഷ്ണാട്ടേനും നമ്മളെ ഭർത്താവും പല പ്രാവശ്യവും പിന്നെ സുഹർസഞ്ജീന ഇങ്ങനെ ബന്ധപ്പെട്ട് പിന്നെ കോഴിക്കോട് വാടകയിൽ വെച്ചിട്ട് ബന്ധപ്പെട്ട് വരസഞ്ചി രാകേഷിനകത്ത് കൊടുക്കുന്ന അതിൻ്റെ പുറത്ത് ഒരു ശശീന തന്നെ നമ്മളെ പൈസ കൊണ്ട് ഞമ്മളെ ശശിയുടെ അടുത്ത് പൈസ കിട്ടുമെങ്കിൽ നിങ്ങൾ വരുമായിക്കോൺ വന്നിട്ട് നമ്മളെ ഓളത്ത വാടകയിലുള്ള ആൾക്കാരിലും കൂട്ടി പത്തൊമ്പതിനായിരം രൂപ വണ്ടി ഫീസ് വരെ കൊടുത്തിന് പത്ത് അമ്പത് അറുപത് ആൾക്കാർ പല പ്രായമായിട്ട് പോയിട്ട് ശശി പത്ത് പൈസ കൊടുക്കുന്നില്ല എന്നുവെച്ചാൽ അങ്ങനെ വെച്ചാൽ ശശി ഓരോന്ന് പറയാം ഞാൻ സംഘം എന്ന് വെച്ചാൽ ഞാനല്ലേ തീരുമാനിച്ചത് സംഘം തീരുമാനിച്ചാൽ ഞാൻ തീരുമാനിച്ചാൽ പിന്നെ സംഘം തീരുമാനിച്ചേനെ പിന്നെ പൈസ പിന്നെ എനക്ക് നിങ്ങൾക്ക് തന്നെ രണ്ടാവശ്യം അപ്പം സംഘത്തിൻ്റെ പിന്നെ ഞാൻ ഞാനല്ല വന്ന ദിവസം പറഞ്ഞത് പിന്നെ എനക്കല്ലേ പൈസേൻ്റെ ആകാശം അപ്പം അപ്പം എന്നോട് പറയുന്ന നേരത്തേ അവരോട് പറയുന്നത് അപ്പം സംഘം തീരുമാനിച്ച് എന്നെ ചുമതലപ്പെടുത്തി പൈസ ഞാൻ വന്നത് പൈസ എനിക്ക് പിന്നെ നിങ്ങളെന്തിനായി എത്ര പത്ത് പൈസ പത്ത് പ്രാവശ്യം പോകുന്ന ഒരു വണ്ടി സംഘച്ചൻ കോൺഗ്രസിൻ്റെ ഇതാ അതാലോചിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായ സംഘച്ചനെ ഹിന്ദുക്കളെ സംഘടിക്കേണ്ടിയിട്ടുള്ള ഈ സംഘത്തിൻ്റെ വിവാഹകാര്യോ അങ്ങനെ ഇവരെ സഹായിക്കേണ്ട ആവശ്യമെന്നാണ് എന്നെ അറുപത്തെട്ട് മുതലേ സംഘത്തിൻ്റെ പിന്നെ ആയിട്ട് പിന്നെ എത്ര സംഘത്തിൻ്റെയോ ബി ജെ പിൻ്റെയോ മറ്റുള്ള കക്ഷി സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾ പ്രവർത്തിച്ച് അന്യവും സഹായിക്കേണ്ടത് ഈ കോൺഗ്രസിൻ്റെ ഈ സംഘച്ചനെയോ സ്വാഭാവികമായിട്ടും സംഘത്തിൻ്റെ പ്രവർത്തകൻ അന്യല്ലേ സഹായിക്കേണ്ടത് അപ്പം സംഘത്തിൻ്റെ സഹായത്തിൽ എന്തുകൊണ്ടാണ് സംഘത്തിൻ്റെ അടുത്ത് ഇവർക്ക് വലിയ കോടികൾ കിട്ടുന്ന ഈ സംഘത്തിൻ്റെ എന്ന് വെച്ചാൽ ഈ ഈ കണ്ണൂർ മേഖലകൾ കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ ക്രഷറും കോടികളും എല്ലാം നടത്തുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഇവരെല്ലാം വെച്ചിട്ടാണ് ഇത് നടത്തുന്നത് ഇതൊന്നും ലൈസൻസ് കൃത്യമായ ഇത് തന്നെയാണെന്നില്ല മൂന്നേക്കറാമ്പത്തൊന്ന് രണ്ടേക്കറാല് വിറ്റിട്ട് പിന്നെ ഒരേ മൂന്നേക്കറാപ്പത്തൂന്ന് സ്ഥലം സ്ഥലം ഇരട്ടിപ്പിച്ചിട്ടില്ലേ എന്നിട്ട് നമ്മളെല്ലാ എല്ലാ അതോറിറ്റിക്കും പരാതി കൊടുത്തിട്ട് ഒരു തീരുമാനമാകുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ തങ്കച്ചനെ എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ സംഘത്തിൻ്റെ എല്ലാ ഇത്രപ്പെട്ട ആൾക്കാരല്ലേ എങ്കിൽ ഇവർക്കിത് അന്യല്ലേ ആയിക്കൊണ്ട് തങ്കച്ചനോട് പൈസ മതി തിനക്കല്ലേറുണ്ട് ഇപ്പം പറയുന്ന ആളോടെ എല്ലാം പിന്നെ സംഘത്തിൻ്റെ ഇത്രപ്പെട്ട ആറുള്ള സജീവനോടെയല്ല സംഘത്തിൻ്റെ ആൾക്കാരോടെല്ലാം തങ്കച്ചൻ്റെ കോറിക്ക് ഞാൻ പിന്നെ കേസ് പിൻവലിക്കുകയും ഒപ്പിട്ട് കൊടുക്കണമെന്നെല്ലാം പറയേണ്ട സംഘത്തിൻ്റെ അധികാരികൾക്ക് അതിൻ്റെ കാര്യമില്ലല്ലോ അപ്പോൾ ഓറായിട്ട് വന്നതുകൊണ്ട് ഓ ഓ ചാത്ത വെച്ചാൽ ഇത് എനക്ക് എൻ്റെ ഈ ഞാൻ സംഘത്തിൻ്റെ എല്ലാ ഇത് കേസിൽ പ്രതിയായിട്ടും ഇങ്ങനെ പരവുള്ളറങ്ങിയിട്ട് എന്തെന്ന് എനിക്ക് അറിയാൻ പറ്റും എനിക്കെൻ്റെ ഈ സംഘടനവും വേദന തീരുന്നില്ല അതുകൊണ്ട് എൻ്റെ സ്വയംസേവന്മാർ എന്നെപ്പോലെ എത്രയോ സ്വയംസേവന്മാർ ഈ സംഘോ ഈശ്വരീ സംഘടനയ ഒരു കളവ് ചതി ഒന്നുമില്ല എന്നുള്ള വിശ്വാസത്തിൽ ഈ സംഘത്തിൻ്റെ പ്രവർത്തിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലും മറ്റേ ഇന്ത്യയിലും ഉണ്ട് പക്ഷെ എനക്കായി പരിചയപ്പെട്ടിട്ട് എത്രയോ ആൾക്കാർ ആയിരക്കണക്കിന് അപ്പോൾ അവർ ഈ കാര്യങ്ങൾ അറിയിക്കണം എന്ന് എനക്ക് ആഗ്രഹമുണ്ട് അവർ പത്രമാധ്യമങ്ങൾ കൂടിയെല്ലാം അറിയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അല്ലാണ്ട് എനിക്ക് എൻ്റെ ഇനിയും എന്നെപ്പോലെ എത്രയോ സേവ മറന്ന് ഈ ഇവരെ ഇങ്ങനത്തെ ഒരു മാഫിയെന്നു വെച്ചാൽ കണ്ണൂരിലുള്ള സംഘത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ മാഫിയ വരെ ഇവർ എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും പിന്നെ സംഘത്തിലെ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്കെല്ലാം പിന്നെ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നില്ല പൈസ കൊണ്ടോ നല്ല സാമ്പത്തികമായിട്ടോ ഇല്ലെങ്കിൽ ഈ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇത്രയും പരാതി കൊടുത്തിട്ട് എന്നാൽ ഒന്ന് നേരിട്ടിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥയൊരുണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒത്തിരി കളിക്കുന്നതെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഈ സംഘം ഈശ്വരീയ സംഘടന മാത്രമേ എന്ന് പറയുന്നല്ലോ തെറ്റാണ് കേരളത്തിലും കണ്ണൂരും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് സംഘത്തിൻ്റെ സ്വയം സേവന്മാർ ഇതെല്ലാം എൻ്റെ കാര്യങ്ങളിൽ അറിയിക്കണം നിങ്ങളും ഇനിയും എന്നെ പൊളിച്ച് ചതിയിൽപ്പെടാറ് ശേഷ ഇപ്പാണ് മനസ്സിലാകുന്നത് ഈ കാര്യങ്ങളെല്ലാം നീ നീക്കുന്നത് ഇവർക്കെല്ലാം സഹായിക്കുന്നത് ഇങ്ങനെ നമ്മളെ നമ്മളെപ്പോലത്തെ ഈ സംഘത്തിനെ പോലത്തെ കൊറിയോ മാഫിയകൾക്ക് സഹായം നൽകേണ്ടിയിട്ട് ഇവരെ രക്ഷിക്കേണ്ടിയിട്ട് നമ്മളെ സാധാരണ സ്വയംസേവന്മാർ ആത്മാർത്ഥമായിട്ട് ജീവൻ പോലും വലിയർപ്പിക്കുക തയ്യാറായിട്ടുള്ള സ്വ സ്വയംസേവന്മാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഒറ്റക്കൊടുത്തിട്ട് നേട്ടമുണ്ടാക്കുന്ന അതുകൊണ്ട് തന്നെ അനക്കെന്ന് വെച്ചാൽ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന അനക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഘത്തിനൊന്നും പറഞ്ഞില്ല നമ്മളൊരു കാര്യത്തിൽ സംഘത്തിൻ്റെ അഞ്ച് ഒരു പ്രാർത്ഥനയുണ്ട് അതിൽ പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ വിജയം ഭരിക്കുന്നവരെ അതായത് മുന്നോട്ട് പോകണമെന്നാണ് അപ്പോൾ ആ വിജയം ഭരിക്കുന്നവരെ ഞാൻ സംഘത്തിൽ ഈ കാര്യം മുന്നോട്ട് പോകും സംഘത്തിൻ്റെ ഈ പറഞ്ഞ കാര്യകർത്താക്കൾ ഇവർക്കെല്ലാം എതിരായി ഞാൻ എടുത്ത ആഭ്യന്തരമന്ത്രിക്കും ഡി ജി പിക്കും അതുപോലെ തന്നെ എല്ലാ അതോറിറ്റിക്കും പരാതി കൊടുത്ത് കേസ് എന്താ കേസെല്ലാം എന്ന് തന്നെ ഇത് ജനങ്ങളെ മുമ്പിൽ വരുത്തിക്കണം എൻ്റെ ജീവിതത്തിൽ പതിനാറ് വയസ്സ് മുതൽ സംഘായാലും ഞാൻ ഉസ്ക പഠിക്കുന്ന ഒരു സംഘായ എന്നെ പഠിപ്പിച്ചു അതാണ് എന്ത് തെറ്റിന് ചൂണ്ടിക്കാണിക്കണം തെറ്റിനു ചൂണ്ടിക്കാണിക്കേണ്ട ആർജ്ജം ഉണ്ടാവണം ആ സംഘത്തിൻ്റെ ആർജ്ജവൻ ഞാൻ ഇത് കാണിക്കുന്നത് തന്നെ ഞാൻ ഏതറ്റം പോയി കഴിഞ്ഞാൽ ഗ്യസായിട്ട് മുന്നോട്ട് പോകും അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തിയിട്ട് ഇവരെ പിന്നെ ഒരു ഇപ്പം പരിശോധന നടത്താൻ നടത്താൽ കളവ പരിശോധന പരിശോധനയിലുണ്ടല്ലോ ഇവരെയും പരിശോധിക്കട്ടെ എന്നെയും പരിശോധിക്കട്ടെ എന്നാൽ മനസ്സിലാകില്ല തങ്കച്ചനെയും പരിശോധിക്കട്ടെ തങ്കച്ചൻ്റെയും രാജീവൻ്റെ ശശീൻ്റെയല്ലോ ആസ്തിമോ എൻ്റെ ഇതെല്ലാം എത്ര കോടിൻ്റെ ആസ്ഥയുണ്ട് ഇപ്പം മനസ്സിലാക്കി ഇവരെ ഒരു അന്വേഷണം വരട്ടെ ഇപ്പോൾ സംഘത്തിൻ്റെ ഇവർക്ക് ശശിക്കും മറ്റേ മറ്റുള്ള എന്ന് വച്ചാൽ സ്വന്തം പിന്നെ അച്ഛൻ്റെ കേട്ടൻ്റെ ഒരു ഓറൽ ലൈസൻസ് പ്രകാരമുള്ള ഒരു കോറി നടത്തുന്ന പന്തൽ ബസ്സിലൊക്കെ കണ്ടിട്ടുമാണ് അപ്പോൾ അവരിൽ നിന്ന് മണിവാളികൾ ഓടാനോ കോടി എൻ്റെ ആസ്തി ഉണ്ട് ഇതിൽ നിന്ന് വന്നുള്ളത് ഗവൺമെൻറ്റിനെ കാണിക്കട്ടെ അതിൻ്റെ ടാക്സുകൾ പിടിക്കട്ടെ അപ്പോൾ അതെല്ലാം നമ്മളെ നീതിപ്പണത്തിനിന്നല്ലേ ഇവർ പെടിച്ചിട്ടില്ലേ മാറ്റുന്നതാണ് അതുകൊണ്ട് അതല്ലോ ഞാനെന്ന് വെച്ചാൽ സംഘം നമ്മളെ പഠിപ്പിച്ചോളാം അതായത് മുന്നോട്ട് പോകും ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണ് പി കെ എന്ന ആർ എസ് എസിൻ്റെ പ്രമുഖനായ കണ്ണൂരിലെ നേതാവ് പി ബി കുട്ടനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് പി കെ ചാത്തു പറഞ്ഞ പല പേരുകളും പൊതുസമൂഹത്തിൽ അത്ര പരിചിതമല്ല പക്ഷേ ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉള്ളിലടക്കം വലിയ വിള്ളലുകൾ വരുത്താൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് കൈളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് കുട്ടൻ ഈ ചാത്തു പാനൂരിലടക്കം സംഘപ്രവർത്തനത്തിന് ആണിയടിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് അതായത് അടിത്തറയിടുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് ഞാൻ പഠിച്ചത് സംഘപ്രവർത്തനമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഈ വി ശശിധരൻ പി പി സുരേഷ് ബാബു അടക്കമുള്ള ആർ എസ് എസിൻ്റെ സുപ്രധാന നേതാക്കൾ ഇവരുടെ ഒരു ശരിയായ മുഖം എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം കുട്ടൻ അതിനപ്പുറത്തേക്ക് ഈ വാർത്തക്കുള്ള വലിയ മാനങ്ങളുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും ആർ എസ് എസും ഒരു വലിയ ബിസിനസ് മാനേജ്മെന്റ് നടത്തുന്നു ഒരു മാഫിയ നീക്കം തന്നെ കോടികളുടെ ഇടപാടുകൾ വെച്ച് നടത്തുന്നു എന്നത് രണ്ടാമത്തെ ഭാഗമാണ് പക്ഷേ ഈ ആർ എസ് എസിൻ്റെ പ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്ന സുരേഷ് ബാബുവും വി ശശിധരനും അടങ്ങുന്ന പ്രധാന ആർ എസ് എസിൻ്റെ നേതാക്കൾ അവരുടെ ഒരു പശ്ചാത്തലം എന്താണ് കൂട്ടൻ അതത് മലബാറിലെ ഏറ്റവും ശക്തരായ ആർ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളാണ് ഈ വി ശശിധരൻ എന്നറിയപ്പെടുന്ന പാറശശിയും അതുപോലെ തന്നെ പി സുരേഷ് ബാബു ഇവർ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ പരിചിതരല്ല കാരണം ബി ജെ പി രംഗത്തല്ല ഇവരുടെ പ്രവർത്തനം ഇവർ പൂർണ്ണമായി സംഘപ്രചാരകരാണ് സംഘ ആർ എസ് എസിൻ്റെ പ്രവർത്തനം വളരെ എത്രയോ വർഷങ്ങളായി ഈ മലബാർ മേഖലയിലെ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ രണ്ട് പേരും സംസ്ഥാന ആർ എസ് എസിനകത്ത് ആർ എസ് എസ് നേതൃത്വത്തിനകത്ത് വളരെ നിർണായകമായ സ്വാധീനമുള്ള രണ്ട് നേതാക്കളാണ് ഈ സുരേഷ് ബാബുവും അതുപോലെ തന്നെ വി ശശിധരൻ എന്ന പാറശശിയും ശശിധരൻ ഡേമൺ മുക്ക് കതിരൂരിലെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഡേ മുക്ക് ഡയമൺ മുക്ക് സ്വദേശി കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ആർ എസ് എസിന്റെ വിഭാഗ് കാര്യവാഹം കൂടിയാണ് ആർ എസ് എസിൻ്റെ വിഭാഗ കാര്യവാഹാണ് അദ്ദേഹം അതുപോലെ തന്നെ വിഭാഗ സഹകാര്യവാഹമാണ് നേരത്തെ വിഭാഗ കാര്യവാഹായിരുന്നു ഇപ്പോൾ അദ്ദേഹം വിഭാഗ സഹകാര്യവാഹകാണ് അത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് ആ പദവി അതുപോലെ തന്നെ പി പി സുരേഷ് ബാബു തലശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം സംസ്ഥാന സഹസമ്പർക്ക പ്രമുഖ് ആർ എസ് എസിൻ്റെ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട് പലതരത്തിലുള്ള പദവികളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട പദവി അദ്ദേഹം വഹിക്കുന്നുണ്ട് സംസ്ഥാന സഹസമ്പർക്ക് പ്രമുഖമാണ് ഈ സുരേഷ് ബാബു ഈ രണ്ട് നേതാക്കളും കണ്ണൂർ ജില്ലയിൽ അതിശക്തരാണ് പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ആർ എസ് എസ്കാർക്ക് സംസ്ഥാനത്തെ ആകെ ആർ എസ് എസ് പ്രവർത്തകർക്ക് ആർ എസ് എസ് നേതാക്കൾക്കും അറിയാം ഇത് ഇവർ ഈ രണ്ടു പേരും വളരെ ശക്തരായ സ്വാധീനമുള്ളവരാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് അതുപോലെ തന്നെ പല ആക്രമണങ്ങളും ഈ മേഖലയിലെ സംഘർഷ ഭൂമിയാക്കുന്നതിനുള്ള പല ആക്രമണങ്ങളും ആസൂത്രണം ചെയ്യുന്ന രണ്ട് സംഘ നേതാക്കൾ കൂടിയാണ് ഇവർ രണ്ടുപേരും ശശിധരനാകട്ടെ പി ജയരാജനെ തിരുവോണ ദിവസം വീട്ടിൽ കയറി മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ഉണ്ടായിരുന്നു അതിലെ മുഖ്യ പ്രതി കൂടിയാണ് ശശിധരൻ ആനന്ദ് ആ കുട്ടൻ തീർച്ചയായും നമുക്ക് ഇനി ഈ വാർത്തയുടെ വളരെ നിർണായകമായ ഒരു ഭാഗത്തേക്ക് കടക്കാം കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറി തൻ്റെ കോറി നടത്തിപ്പിനു വേണ്ടി സമീപിക്കുന്നത് കുട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ച പ്രബലരായ ആർ എസ് എസിൻ്റെ നേതാക്കളെയാണ് എല്ലാ രാഷ്ട്രീയ മാനങ്ങൾക്കും അപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ചർച്ചകളാണ് പഴയ കുട്ടിക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇന്ന സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അത്തരം മാനങ്ങളെയെല്ലാം പൊളിച്ചു കളയുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു വാർത്തയാണിത് കോടികൾ വച്ച് കച്ചവടം നടത്തുകയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ മാനങ്ങളും നോക്കാതെ എന്നതിൻ്റെ നേർ ചിത്രം ഈ ചാത്തു പറയുന്നത് ചാത്തു വേറെങ്കിലും രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണെന്ന് കണക്കിലെടുക്കാൻ നമുക്ക് കരുതാനേ വയ്യ കാരണം കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയയാൾ തന്നെ സഹായിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ് ആ പണം മുഴുവൻ തട്ടിയെടുത്തു അയാളെ ചോദ്യം ചെയ്യാനുള്ള ശേഷി തനിക്കില്ല ഇത് കേരള സമൂഹം ചർച്ച ചെയ്യണം മാധ്യമങ്ങളിലൂടെ കേരളം അറിയണം ഗവൺമെൻറ് ഇടപെടണം എന്നൊക്കെ അയാൾ പറയുന്നത് ഏറ്റവും വലിയ നിസ്സഹായതയുടെ മുന്നിൽ നിന്നും അതോടൊപ്പം ഈ ശശിയോടുള്ള ഭയത്തിന് മുന്നിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നു വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ചാത്തുവിൻ്റെ പല സംസാരത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് കുട്ടൻ ആനന്ദ് ചാത്തുവിനെ കുറിച്ച് പറയാം അദ്ദേഹം കണ്ണൂരിലെ പാനൂർ ചെണ്ടയാട് സ്വദേശിയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ആർ എസ് എസിൻ്റെ വളരെ സജീവ പ്രവർത്തകനാണ് ഇപ്പോഴൊരു കൊലക്കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയണം അദ്ദേഹം ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പരോളിൽ ഇറങ്ങിയതാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ കണ്ണൂരിലെ ആർ എസ് എസ് നേതൃത്വത്തിൽ ഉടനെടുത്തിരിക്കുന്ന ഇത്തരം സാമ്പത്തിക ആരാജകത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈരളി ന്യൂസ് ഇത്തരം ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലാണ് നമ്മൾ ചാത്തു എന്ന് പറയുന്ന ഈ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനിലേക്ക് നമ്മൾ എത്തുന്നത് ഇതൊരു നിസ്സാരക്കാരനായ ആളല്ല ചാത്തു അദ്ദേഹം സംഘപരിവാറിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് നേരത്തെ വലിയ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ജനസംഘം മുതൽ വളരെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാനൂർ മേഖലയിലെ ആർ എസ് എസിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ കൂടാതെ എൺപതുകളിൽ ബി ജെ പി രൂപീകരിച്ചപ്പോൾ പെരിങ്കളം മണ്ഡലം അന്ന് പെരിങ്കളം നിയോജക മണ്ഡലമായിരുന്നു ആ മണ്ഡലത്തിൻ്റെ ട്രഷററായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തെ പല ഇന്ന് സംസ്ഥാനത്തെ ശ്രദ്ധേയമായ ബി ജെ പിയുടെ പല നേതാക്കളെയും ഈ പൊതുരംഗത്തേക്ക് പിടിച്ച് ഉയർത്തിയത് അദ്ദേഹമാണ് അദ്ദേഹം ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി ദേശീയ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ ബോംബെയിൽ നടന്ന ബി ജെ പിയുടെ സമ്മേളനത്തിൽ ഉൾപ്പെടെ കൃഷ്ണദാസിനൊക്കെ കൊണ്ടുപോയത് ചാത്തുവാണെന്ന് ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നമ്മുടെ അന്വേഷണത്തിൽ അതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞിട്ട് അദ്ദേഹം അത്തരത്തിൽ രൂപീകരണ രൂപീകരണകാലം മുതൽ ബി മണ്ഡലം ട്രഷർ വലിയ പദവിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് കണ്ണൂർ വലിയ ശക്തിയില്ലെങ്കിലും ആ പദവി വലിയൊരു പദവിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് അപ്പം അത്തരമൊരു നേതൃനിരയിൽ പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ആർ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ആർ എസ് എസ് മെൻ ചിന്താഗതിയുള്ള ആർ എസ് എസ് പ്രവർത്തകനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കേസ്പ്പെട്ട് ജയിലില്ലാതൊരു സ്വത്തുകർക്കുമായി ബന്ധപ്പെട്ട കേസുകളായിരുന്നു അവരുടെ ഈ പരിസരത്ത് ഈ ചണ്ടയാട് വീടിൻ്റെ അവർക്ക് ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ട് അവിടെ ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ സ്വത്ത് തർക്കം നടന്നിരുന്നത് അവിടെയാണ് ഡി സി സി സെക്രട്ടറിയായ ഈ തങ്കച്ചൻ അവിടെ അദ്ദേഹത്തിൻ്റെ ക്വാറി പ്രവർത്തനം തങ്കച്ചനും കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് കൂടാതെ അദ്ദേഹത്തിന് ഒരുപാട് ക്വാറികൾ ഉൾപ്പെടെയുള്ള ഈ പ്രവർത്തനങ്ങളുണ്ട് ആ ക്വാറി ഈ ചാത്തുവിൻ്റെ വീടിന് തൊട്ട് പറകിലുള്ള ഭൂമിയിലാണ് നടത്തുന്നത് ആദ്യഘട്ടത്തെ ചാത്തുവിൻ്റെ ഭൂമി കേസിലായിരുന്നു പിന്നീട് കോടതി വിവിധ കോടതികൾ ചാത്തുവിന് അനുകൂലമായ ആ സ്ഥലം ചാത്തുവിൻ്റെ തന്നെയാണ് എന്ന രീതിയിൽ വിധി വന്നു ആ ഘട്ടത്തിലാണ് ചാത്തു തങ്കച്ചനോട് പറഞ്ഞത് ഇനി കോറി നിങ്ങൾ കുറേ കാലങ്ങളിൽ ഇവിടെ കോറി നടത്തുകയാണ് ഓരോ ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ കല്ല് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വാടക ഇനത്തിൽ തനിക്കൊരു നിശ്ചിത തുക നൽകണം എന്നാവശ്യപ്പെടുന്നു എന്നാൽ അതിന് തങ്കച്ചൻ തയ്യാറാവുന്നില്ല ആ ഘട്ടത്തിലാണ് ചാത്തു തൻ്റെ ആശ്രയമായ സംഘടനയിലേക്ക് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിന് ഇത്തരമൊരു പരാതി നൽകുന്നത് അത് ഈ പാറയിൽ ശശി അദ്ദേഹം ജില്ലയിലെ പ്രമുഖനായ സംഘത്തിന്റെ ആർ എസ് എസിൻ്റെ നേതാവാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് പരാതി വരുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ശശി പറയുന്നുണ്ട് ഞാൻ ഇതിലിടപെട്ടോളാം നിങ്ങൾക്ക് കാശ് വാങ്ങിത്തരാം അങ്ങനെ പല ചർച്ചകൾ നടക്കും തങ്കച്ചനുമായി പല ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ ചർച്ചയും തെറ്റിപ്പിരിയുന്നു ആ ഘട്ടത്തിൽ ചാത്തുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാചകം നമുക്ക് കേൾക്കാൻ സാധിക്കും ഇത്രയൊന്നും നടന്നിട്ടും ഈ സംഭവം പൂർത്തിയാകുന്നേ നിങ്ങൾ തങ്കച്ചനെ കൊന്നുകളിയുമെന്ന് ശശി പറഞ്ഞുവെന്ന് ചാത്തു പറയുന്നുണ്ട് അതൊക്കെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഒരാളെ ഒരു സംസാരത്തിൻ്റെ ഭാഗമായി നടന്നില്ലെങ്കിൽ അയാളെ കുന്നുകളഞ്ഞേക്കൂ എന്ന് ശശി പറഞ്ഞു എന്നാണ് ചാത്തു പറയുന്നത് പക്ഷെ പിന്നീട് ചാത്തു കാണുന്ന എന്താണെന്ന് കരുതിയാൽ ഈ ശശിയും തങ്കച്ചനും കൂട്ടുചേരുന്ന ഒരു സംഭവമാണ് അതായത് ഏതാണ്ട് മൂന്ന് കോടി രൂപയോളം ചാത്തുവിന് നൽകാം ചാത്തുവിന് ത നൽകാമെന്ന് തങ്കച്ചൻ സമ്മതിക്കുന്നു എന്നാൽ ശശി പറയുന്നത് ഒന്നര കോടി രൂപയ്ക്ക് നമുക്ക് പ്രശ്നം തീർക്കാമെന്നാണ് ഏതായാലും ഒന്നര കോടി മൂന്ന് കോടി കൊടുത്തു എന്ന് തങ്കച്ചനും പറയുന്നുണ്ട് ആർക്ക് ശശിക്ക് കൊടുത്തു എന്ന് ഇതൊക്കെ ചാത്തുവിന്റെ വെളിപ്പെടുത്തണം അപ്പൊ പിന്നീടുള്ള നമ്മൾ അന്വേഷണത്തിന് വ്യക്തം പറഞ്ഞത് ഇതിനകത്ത് വലിയൊരു സാമ്പത്തിക അക്രമങ്ങൾ വലിയൊരു അരാജകത്വം നടന്നിട്ടുണ്ട് ഒരു വലിയൊരു കോഴ ശശിധരൻ കൈപ്പറ്റി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹം ചാത്തു പറയുന്നത് മൂന്ന് കോടി രൂപ എനിക്ക് എനിക്ക് കിട്ടേണ്ട മൂന്ന് കോടി രൂപ ഇദ്ദേഹം ഈ ശശി തട്ടിയെടുത്തു എന്ന വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് ചാത്തുന്ന് പറഞ്ഞത് നടത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള ധൈര്യമില്ല കാരണം ഈ ഒന്ന് ആർ എസ് എസിൻ്റെ നേതൃത്വത്തെ പേടി മറ്റൊന്ന് അദ്ദേഹം ഈ ഇപ്പോൾ ജയിലിൽ നിന്നും പരവുള്ളിറങ്ങിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും വാ സംഭാഷണങ്ങളുമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഈ വിവരങ്ങൾ ശശി ഇത്തരത്തിൽ തന്നെ പറ്റിക്കുന്നു എന്ന വിവരം ഉന്നതരായ നേതാക്കളോട് സുദർശന ഉൾപ്പെടെയുള്ള ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇദ്ദേഹം അറിയിക്കുന്നുണ്ട് അതുപോലെ തലശ് കണ്ണൂർ മേഖലയിലെ തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട നേതാവായ സുരേഷ് ബാബുവിൻ്റെ വീട്ടിൽ പോയി ഇദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് കിട്ടേണ്ട കാശ് ശശി ഇടപെട്ടു പക്ഷെ ആ തുക എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത് ശശി കാശ് വാങ്ങിയ വിവരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നുള്ള വിവരമോ പുറത്തറിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യാഘാതമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന തരത്തിലുള്ള ഭീഷണി ഉൾപ്പെടെ ഉണ്ടായി എന്നാണ് ചാത്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് കുട്ടൻ നമുക്ക് വളരെ സുവ്യക്തമായി അല്ലെങ്കിൽ വളരെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരത്തിലേക്ക് കടക്കാം അത് കണ്ണൂരിലെ ഡി സി സി സെക്രട്ടറി മൂന്ന് കോടിയോളം രൂപ ആർ എസ് എസിൻ്റെ കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവിന് കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രിമിനലുകളുടെ എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇടപാട് പണത്തിൻ്റെ ഇടപാട് മാഫിയ ഇടപാട് ഇവർ തമ്മിലുണ്ട് എന്ന് വളരെ പ്രാഥമികമായി നമുക്ക് മനസ്സിലാകില്ല കാരണം ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ കൊല്ലണമെങ്കിൽ കൊല്ലാൻ വെട്ടണമെങ്കിൽ വെട്ടാൻ ആളെ കൊടുക്കുന്ന നിലയിലേക്ക് ഒരു സംവിധാനം ഒരു സോഴ്സായി ഈ ഡി സി സിയും ഈ ആർ എസ് എസ് സംവിധാനവും പരസ്പരം ഇടപെടുന്നു എന്നതിൻ്റെ ഇതിൽ ഇതിൽ പരം നല്ലൊരു ചിത്രം വേറെ എന്താണ് കൂട്ടനുള്ളത് അങ്ങനെ ഒരു ചിത്രത്തിലേക്ക് കൂടി നമ്മുടെ അന്വേഷണം ചെന്ന് എത്തുന്നില്ലേ കാരണം അങ്ങനെ ഒരു ഡീലിങ്സ് അല്ലേ ഇവിടെ നടക്കുന്നത് ആനന്ദ് ഈ സംഭാഷണത്തിനിടയിൽ ചാത്തുതന്നെ നമ്മളോട് വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന വെച്ചാൽ ശശി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ഈ ക്രിമിനൽ ഈ കേസുകളിൽപ്പെട്ട് ജയിലിലുള്ളവർ കൊലക്കേസ് ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടവർ അവരുടെ കേസുകൾ പ്രതികൾ അവരുമായിട്ടൊക്കെ ദൈനംദിന ബന്ധമുള്ള ആർ എസ് എസിൻ്റെ നേതാവാണ് ശശി അദ്ദേഹമാണ് ഈ മേഖലയിലെ എല്ലാ കേസുകളും നമുക്കറിയാം തലശ്ശേരി മേഖലയിലൊക്കെ നേരത്തെ നിരവധിയായ കേസുകൾ ഉണ്ടാകാറുണ്ട് സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസ് തിരിച്ച് ആക്രമിക്കുന്ന കേസിൽ പലതരത്തിലുള്ള കേസുകൾ ആ മേഖലയിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൽ ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് ഈ പാറ ശശിയാണ് അതുകൊണ്ട് തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരുമായൊക്കെ ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് ഈ ചർച്ചയുടെ ചങ്ങച്ചനുമായി നടത്തിയ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടപ്പോൾ ശശിയുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് അൻപതോളം സംഘപ്രവർത്തകർ ആർ എസ് എസിൻ്റെ കൂത്തുപറമ്പിലെയും പാനൂരിലുമൊക്കെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾക്കാർ പോയി ഈ കോറി തകർക്കുകയും കോറി അടച്ചുപൂട്ടുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും തങ്കച്ചനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും പിന്നീട് ഒരു ഘട്ടത്തിൽ അത് മറ്റൊരു സൗഹൃദമായി മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണം ശശിക്ക് കൈമാറി മറ്റെല്ലാ സുരക്ഷിതത്വവും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തകരുടെ ഉൾപ്പെടെ സംരക്ഷണം തങ്കച്ചൻ്റെ കോറികൾക്ക് നൽകാം എന്നുള്ള ഡീലിങ്സ് ഉണ്ടാകാം മറ്റൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ള ആ മേഖലയിൽ പാനൂർ ചെണ്ടയാട് മേഖലയിലൊക്കെ നിരവധി ആർ എസ് എസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളും പ്രവർത്തനവും ഒക്കെ പല സ്ഥലങ്ങളായി കോറികൾ നടത്തുന്നുണ്ട് ഇവരൊക്കെ തമ്മിൽ വലിയ ബന്ധമുണ്ടാകാം